അമ്മമാർക്ക് ഞാൻ നല്ലൊരു മകനായിരിക്കും, സഹോദരിമാർക്ക് ഞാൻ നല്ല ഒരു സഹോദരനായിരിക്കും. സിനിമയിലെ ഡയലോഗല്ല, രാഹുൽ ഗാന്ധി വയനാട് വന്ന് പറഞ്ഞ ഡയലോഗുകളാണിത്. അതേസമയം വയനാട് നിന്ന് മത്സരിക്കുന്നത് തനിക്ക് ആദരവാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. വയനാടിനെ കുറിച്ച് താൻ പുസ്തകങ്ങൾ വായിച്ചു പഠിക്കുകയല്ല, മറിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി തന്നെ പഠിക്കുമെന്നും രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭീഷ്മ ശബ്ദം ചെയ്തിരിക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങളോട് കുറച്ചു മാസത്തേക്കുള്ള ബന്ധമല്ല തനിക്കുള്ളതെന്നും ജീവിതകാലം മുഴുവൻ അത് തുടരുമെന്നും മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജ് മൈതാനത്ത് യു ഡി എഫ് പൊതുസമ്മേളനത്തിൽ വോട്ട് ചോദിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലെ സഹോദരിമാർക്ക് ഞാൻ സഹോദരനായിരിക്കും, ഇവിടെയുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും മകനായിരിക്കും. ഈ ബന്ധം കുറഞ്ഞ കാലം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. വയനാട്ടിൽ മത്സരിക്കുന്നത് എനിക്ക് ആദരവാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വയനാട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക പുസ്തകം വായിച്ചായിരിക്കില്ല, ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നായിരിക്കും. പ്രതിസന്ധികൾ മുഖാമുഖം അറിയണം, എല്ലാ പരിമിതികളും പരിഹരിക്കാൻ കൂടെയുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷ സാഹചര്യം ഇവിടെയുണ്ട്. വികസനവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന വിശ്വാസം തനിക്കുണ്ട്. വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്ന രാഷ്ട്രീയക്കാരനല്ല ഇവിടെ വന്നത്. വയനാട്ടുകാരുടെ ഹൃദയത്തിലുള്ളിലും ആത്മാവിലും ഞാൻ ഉണ്ടെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. രാത്രി യാത്രാ നിരോധനം കൊണ്ടുണ്ടാക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് തനിക്ക് ബോധ്യമുണ്ട്, അധികം വൈകാതെ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം നരേന്ദ്രമോദി ഒരു വ്യക്തി എന്ന ആശയം മാത്രമാണ് പ്രചരിപ്പിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 5 വർഷമായി നരേന്ദ്രമോദിയുടെയും RSS പ്രത്യയശാസ്ത്രത്തോടുള്ള പോരാട്ടത്തിലാണ് താൻ. ഒരു കാഴ്ചപ്പാട്, ഒരു ചിന്ത, ഒരു വ്യക്തി എന്ന ആശയമാണ് അവർ നടപ്പാക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.